ഈ കാലിനുള്ളിൽ വെച്ചിട്ട് ഇതിന് ഒരു ഒരു 100 ടൈംസ് എങ്കിലും നമ്മൾ നിർത്താൻ അത്യാവശ്യമാണ്. ട്രിപ്ലിംഗ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പോസ്റ്റ് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് സ്കില്ല് വെച്ചിട്ട് നമുക്ക് സുഖമായി കളിപ്പിച്ചു പോകാം. ഒന്നാമത് ദ വി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയില് രണ്ട് കാലും എങ്ങനെ നമുക്ക് ഫേവറായിട്ട് മാറ്റാം എന്നുള്ള ഒരു വീഡിയോ എടുത്തായിരുന്നു. അതിന് താഴെ വന്ന കുറേ കമന്റ് എനിക്ക് രണ്ട് കാലും നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെങ്കിൽ ട്രിപ്ലിംഗ് കുറേ അറിയാം, കളിക്കുമ്പോൾ ട്രിപ്ലിംഗ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ പോയി പോസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഓരോ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു. ട്രിപ്ലിംഗ് അത്ര അത്യാവശ്യമാണോ? ട്രിപ്ലിംഗ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പോസ്റ്റിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഒരു രണ്ട് സ്കില്ല് പറഞ്ഞത്, ഈ രണ്ട് സ്കില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ട്രിപ്ലിംഗ് ഒന്നും ചെയ്യണ്ട. ഈ രണ്ട് സ്കില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡിഫൻഡർ ആണെങ്കിലും ശരി, നിങ്ങൾ സ്ട്രൈക്കർ ആണെങ്കിലും ശരി, എന്നാൽ ഒരു ഗോൾ കീപ്പർ ആണെങ്കിലും ശരി, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് സ്കില്ല് വെച്ചിട്ട് നമുക്ക് സുഖമായി കളിപ്പിച്ചു പോകാം. എന്നുവെച്ചാൽ അതിന് വലിയൊരു ഉദാഹരണം നമ്മളെ മെസ്സി. മെസ്സി എന്ന് പറയുന്നത് ഭയങ്കര സ്കില്ലോ റെയിൻബോ സ്കില്ലോ അങ്ങനത്തെ സ്കില്ലൊന്നും ഒരു സ്കില്ലും കാണിക്കുന്നില്ല, പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറാണ് മെസ്സി എന്ന്. അത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് ഓഡിയൻസിനെ കയ്യിലെടുക്കേണ്ടിട്ടല്ല കളിക്കുന്നത്, അദ്ദേഹത്തിന് കളി ജയിക്കണോ ഗോൾ അടിക്കണോ, അതുകൊണ്ട് മാത്രമാണ് ഫാൻസി സ്കില്ലൊന്നും എടുക്കാത്തത്. ഒന്നാമത് ദ വി എന്ന് പറയുന്നത് നമ്മൾ ഇതാ ഈ ബോള് ഈ വി പോലെ വലിച്ചു മുമ്പോട്ട് ഇടുക, അതാണ് ദ വി. ഞാൻ തിരിഞ്ഞു കാണിച്ചു തരാം. ബോൾ ഇപ്പുറത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലിച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് വലിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം. ഒന്ന് രണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക. മാക്സിമം സ്പീഡൊന്നും നിങ്ങൾ നോക്കണ്ട, മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഇത് വലിച്ച് ഇതിനെ കൊണ്ട് തട്ടുക, ഇതിന് വലിച്ച് ഈ ഭാഗമില്ല നമ്മളെ ഇതിനെ കൊണ്ട് തട്ടുന്നു, വലിച്ച് ഇങ്ങനെ തട്ടുന്നു, വലിച്ച് ഇങ്ങനെ തട്ടുന്നു. നമ്മളിത് തന്നെ സ്പീഡിൽ ചെയ്ത് പിടിക്കുക. സ്പീഡില് ഇത്തക്കാലത്ത് തന്നെ സ്പീഡിൽ ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡ് ഒരാൾക്ക് പാസ് കൊടുക്കാൻ പോകുന്നു, പെട്ടെന്ന് ഒരു പ്ലെയർ തന്നെ തിരിച്ചെടുത്തിട്ട് വേഗം സ്പീഡിൽ പോവാം. പക്ഷെ ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്ലെയർ നമ്മുടെ അടുക്ക് അറ്റാക്ക് ചെയ്യാൻ വരണോ, ഏറ്റവും അടുത്ത് എത്തി എന്ന് അറിയുമ്പോൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കിത് യൂസ് അല്ല. മെസ്സിന്റെ ഇങ്ങനത്തെ ഓരോ ഓരോ കട്ട് ചെയ്യുന്നത് ഓരോ ബോഡി പെയിന്റ് ബോള് ഡിഫൻഡർ വിചാരിച്ചിട്ടുണ്ടോ എനിക്കത് ബോള് കിട്ടിയെന്ന്, പക്ഷേ ആ സമയത്തായിരിക്കും മെസ്സി എടുത്തിട്ട് പോകുന്നത്. ഡിഫൻഡർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്ന് നിപ്പിൽ നിൽക്കേണ്ടേ വരുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ തന്നെ ഒരു വേരിയേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ ഈ കാലം കൊണ്ട് എടുത്തിട്ട് പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഈ കാലം ഉണ്ട് ഏത് സൈഡിലാണുള്ളത് ആ കാലം തന്നെ എടുത്തിട്ട് ഓപ്പോസിറ്റ് കാലുണ്ട് പുറത്തെടുക്കുക, എന്നുവെച്ചാൽ ആ കാലം തന്നെ എടുക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് കാലുണ്ട് പുറത്തെടുക്കുക, ആ കാലം തന്നെ എടുക്കുക, ഓപ്പോസിറ്റ് കാലം പുറത്തെടുക്കുക. ഈ രണ്ടിന് മാറ്റമുണ്ട്, അത് നിങ്ങൾ വീഡിയോ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മറ്റേത് ഓപ്പോസിറ്റ് കാലുണ്ട് എടുത്ത്, ഇത് സെയിം കാലുണ്ട് എടുത്തിട്ട് ഓപ്പോസിറ്റ് കാലിൽ പുറത്തെടുക്കുക. ഇത് നമുക്ക് അതേ പൊസിഷനിൽ തന്നെ അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു പ്ലെയർ വരുമ്പോൾ ഇതെല്ലാം ആക്കുമ്പോൾ എടുത്ത് പോവുക, ഇപ്പോഴത്തെ ഒരു പ്ലെയർ വരുമ്പോൾ എടുത്ത് പോവുക. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു പ്ലെയർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിലും. നമ്മള് ഫുട്സാൾ ഗെയിമിലൊന്നും കാണുന്നില്ലേ തിരിച്ച് മറിച്ച് 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 കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത്, അത് ഇതാ സംഭവം. രണ്ടാമത്തത് കുറക്കറ്റ മെസ്സി കാര്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനം, ഒന്ന് ഫേക്ക് ഇടൂ, ബോൾ എടുത്തിട്ട് പോകും. ഈ കാലിന്റെ ഉള്ളിൽ നമ്മൾ ഈ വലിച്ചിട്ട് അടുത്ത കാലിൻ്റെ ഉള്ളിൽ അത് സ്റ്റോപ്പ് ചെയ്ത് ഇതാക്കാൻ പഠിക്കണം, ഇങ്ങനെ തട്ടിട്ട് ഇത് പഠിക്കണം നമ്മൾ. അപ്പൊ അത് പഠിക്കണമെങ്കിൽ നമ്മൾ മെയിൻ ചെയ്യേണ്ടത് ഈ കാലിനുള്ളിൽ വെച്ചിട്ട് ഇതിനെ ഒരു ഒരു 100 ടൈംസ് എങ്കിലും നമ്മൾ നിർത്താണ്ട് ചെയ്യാൻ പഠിക്കണം ഈ സംഭവം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാലൻസ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 ടൈംസ് ലെഫ്റ്റ്, 2 ടൈംസ് റൈറ്റ്. ഈ സ്കില്ല് ചെയ്യുമ്പോൾ ആലോചിക്കണോ കാല് മാത്രമല്ല പോകുന്നത്, ബോഡി അടക്കം, ബോഡി അടക്കം പോകുന്നത്, ബോഡി അടക്കം പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഈ കാലിൽ കണ്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കണ്ട് ചെയ്ത് കുറച്ച് മുമ്പിൽ ടേപ്പ് ചെയ്ത് പഠിക്കണം, ഇതാ ടേപ്പ് ചെയ്ത് മുമ്പിൽ എടുത്ത് പോകുന്ന പോലെ. ഈ സ്കില്ല് നിങ്ങൾക്ക് ഒന്നും കൂടി പറയാം, മെയിൻ അറ്റാക്ക് ചെയ്യാൻ അടുത്ത് വരുമ്പോൾ ചെയ്താലേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുള്ളൂ. ഈ രണ്ട് സാധനം ഇതിന്റെ കൂടെ ഒരു ബോഡി പെയിനും കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കളിക്കാരെ നിങ്ങൾക്ക് സുഖമായിട്ട് കയ്യിൽ ഒതുക്കി വെക്കാം. ഇല്ല ഇതെല്ലാം മാച്ചിൽ ഉപയോഗിക്കാൻ പറ്റുമോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് മാച്ചിൽ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇനി അടുത്ത് ഇപ്പം മാച്ച് മഴയാണ്ട് മാച്ചൊന്നും കളിക്കാൻ പറ്റുന്നില്ല, മാച്ചിൽ ഞാൻ എന്തായാലും മാച്ചിൽ വീഡിയോ കണക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് തന്നെ ഞാൻ ഇത് കാണിച്ചു തരും. നല്ല നല്ല സ്പീഡിൽ തന്നെ ഇത്ര സ്പീഡിൽ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ, സപ്പോസ് നമ്മൾ ഒരു പാസ് കൊടുക്കാൻ പോകുന്ന പാസ് കൊടുക്കാൻ ഒരു പ്ലെയറെ വന്നെങ്കിൽ ഇത്ര സ്പീഡിൽ എടുത്തിട്ട് പോകേണ്ട എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇത് രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ തറവാക്കി പഠിക്കുക, നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാ, ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊന്ന്, സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ, സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ കാണിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള മൈൻഡ് എല്ലാം വിട്ടേക്ക്. നമുക്ക് പോയി മുന്നോട്ട് പോയി ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ് കൊടുത്ത് ഗോൾ അടിക്കാമല്ലോ, പാസ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ പാസ് കൊടുക്കാൻ പഠിക്കുക, പാസ് കൊടുത്താൽ പിന്നെ കിട്ടൂല, പാസ് കൊടുത്താൽ കിട്ടണമെങ്കിൽ എന്തായാലും പാസ് കൊടുത്തിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പോയിട്ട് അടുത്ത പൊസിഷനിൽ നിന്നിട്ട് പാസ് മേടിക്കണം. നമ്മളത് മേടിക്കാൻ നോക്കില്ല, നമ്മൾ പാസ് കൊടുത്ത് നിന്ന് കാലിൻ്റെ അടുത്ത് പാസ് വരണമെന്ന് വെച്ചാൽ നടക്കില്ല. നമ്മൾ കൊടുത്ത് വാങ്ങി
നമ്മൾ എത്ര പെട്ടെന്ന് പാസ് കൊടുക്കുന്നോ അത്രയും എഫേർട്ട് എടുത്തിട്ട് അടുത്ത ബോൾ വാങ്ങാൻ നിന്നാലേ നമുക്ക് അതിന് ഒരു പാസ് കൊടുക്കുന്നതിന് യൂസ് ഉണ്ടാവുള്ളൂ. നമ്മൾ പാസ് കൊടുത്ത് നമ്മളെ പണി ചെയ്യുന്ന നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും നമുക്ക് പാസം തരില്ല, നമുക്ക് കൊടുക്കാൻ തോന്നില്ല. അതുകൊണ്ടാ പിന്നെ ഇനി നമുക്ക് ബോൾ കിട്ടൂല, ബോൾ കിട്ടി നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കളിപ്പിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ബോൾ എടുത്തിട്ട് ഡ്രിബിൾ ചെയ്ത് കളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യം വിട്ടേക്ക്. നമുക്ക് ഏറ്റവും ആദ്യത്തെ വഴിയെ പാസ് കൊടുക്കില്ല. ഒരാൾ ഫ്രീ ആയിട്ട് നീ പാസ് കൊടുക്കുക, അടുത്ത സ്ഥലത്ത് പോയിട്ട് മേടിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബോഡി പെയിന്റ് സ്കില്ലെടുത്ത് സുഖമായിട്ട് ഒരു മേനെ കട്ട് ചെയ്ത് അടുത്ത് പോയാൽ അടുത്ത ഒരാൾ ആരെങ്കിലും കിട്ടും, ആരെങ്കിലും പോസ്റ്റ് ഫ്രീ ആണെങ്കിൽ പോസ്റ്റിൽ അടിക്കുക, ഒരാൾ ഫ്രീ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക. പിന്നെയും എടുത്ത് പിന്നെയും കാലിൽ വെച്ച് അടുത്ത ഡിഫൻഡർ വന്ന് നമ്മൾ അടിച്ച് വീഴ്ത്തുന്നവരെ നമ്മൾ അതിന് നിൽക്കരുത്.